നമുക്ക് കായംകുളത്തെ വിവരങ്ങൾ വളരെ ഗൗരവമായി അറിയേണ്ടതുണ്ട്. കാരണം രണ്ട് ദിവസം കൊണ്ട് സമ്പർക്കത്തിലൂടെ 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് ഒരു കുടുംബത്തിലെ 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. കൃഷ്ണമോഹൻ തരും കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണമോഹൻ, കായംകുളത്ത് ഈ വ്യാപാരിയുടെ കുടുംബത്തിലുള്ളവർക്ക് രോഗം പടർന്ന സാഹചര്യം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം അവരുടെയൊക്കെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമാണ്. അപ്പോൾ കായംകുളം അടക്കം ഈ മേഖലയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ കൂടുതൽ മുൻകരുതലുകളാണ് ഇന്ന് അവിടെ എടുത്തിട്ടുള്ളത്? പി ജി, കായംകുളത്ത് സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. കാരണം ഒരു കുടുംബത്തിലെ 16 പേർക്ക് സംസ്ഥാനത്ത് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഈ കായംകുളം പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരി, അദ്ദേഹത്തിനാണ് ഈ രോഗം ആദ്യം വന്നത്. അദ്ദേഹത്തിന് രോഗം എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ആരോഗ്യവകുപ്പിന് വ്യക്തതയില്ല. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിലേക്ക് ലോറികളിൽ പച്ചക്കറി കൊണ്ടിരുന്ന തമിഴ്നാട്ടുകാരുണ്ട്, മറ്റ് ആളുകളുണ്ട്. അവിടെ നിന്നാണ് രോഗം വന്നതെന്ന് പറയുന്നു. പക്ഷേ അല്ല, അദ്ദേഹം പലപ്പോഴായി പലയിടത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങളടക്കം ശേഖരിച്ചിട്ടും ഇപ്പോഴും ഉറവിടം വ്യക്തമായിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ഈ കുടുംബത്തിലെ 29 പേരെയാണ് ഏറ്റവും അതീവ ഗൗരവത്തോടു കൂടി ആരോഗ്യവകുപ്പ് കാണുന്നത്. ഇവരുടെ എല്ലാം സ്രവം ആദ്യ ദിവസം തന്നെ എടുത്തിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്നലെ വരെ 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 8-9 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ കുടുംബത്തിലുണ്ട്. അവരും രോഗബാധിതരായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ആലപ്പുഴ സിവിൽ സ്റ്റേഷനിലെ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഈ കുടുംബാംഗമാണ്. അവർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇങ്ങനെ ഈ കുടുംബത്തിൽ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. കായംകുളത്തിന് പുറമെ വിയപുരത്തും ഒപ്പം തന്നെ മാവേലിക്കര ഭാഗത്തും താമസിക്കുന്നവരുണ്ട്. ഈ കുടുംബം ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഇവിടെ താമസിച്ചു പോയവർ പല ഭാഗങ്ങളിലായി പിന്നീട് പോയി. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രധാനപ്പെട്ട ഈ ഗ്രഹനാഥന് രോഗം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് ഇവരുടെയൊക്കെ സാമ്പിൾ എടുക്കാനും അല്ലെങ്കിൽ സമ്പർക്ക പട്ടിക എടുക്കാനും ഒക്കെ ആരോഗ്യവകുപ്പ് പോയത്. ഇത് ഈ സമയം കൊണ്ട് തന്നെ വലിയ വിപുലമായ രീതിയിൽ ഇവർക്ക് സമ്പർക്കമുണ്ടായി എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും വലിയ ഒരു ആശങ്ക കായംകുളത്ത് നിലനിൽക്കുന്നു. കായംകുളം നഗരസഭയിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ ഗൗരവസ്ഥിതിയാണ് കായംകുളത്തുള്ളത്. എങ്ങനെ ഈ രോഗത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് എങ്ങനെ വ്യക്തത വരുമെന്ന് ഇപ്പോഴും ആരോഗ്യവകുപ്പിന് അറിയില്ല. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മുതൽ നഗരസഭയിലെ കൂടുതൽ ആളുകളുടെ പരിശോധനയ്ക്കായി സാമ്പിളുകൾ എടുക്കാൻ പോകുന്നു. വിപുലമായ രീതിയിൽ മാർക്കറ്റുമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾ, പോലീസുകാർ, ഒപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളെ അടിയന്തരമായി പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയിലും ഈ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നും അടിയന്തരമായ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. കായംകുളത്തെ സ്ഥിതി തന്നെയാണ് പ്രധാനമായും വിലയിരുത്താൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗികൾ ഉണ്ടാകുന്ന ജില്ലയായി ഓരോ ദിവസവും ആലപ്പുഴ മാറുകയാണ്. ഇന്നലെ മാത്രം 12 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നെങ്കിൽ 11 പേരും ഒരു കുടുംബത്തിലുള്ള ആളുകളാണ്. ഇതോടൊപ്പം തന്നെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ആറാട്ടുപുഴ സ്വദേശിയായ ഒരു ഗർഭിണിയുണ്ട്. ഇവർക്കും രോഗം എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചെല്ലാനം ഹാർബറിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇവരുടെ ഭർത്താവ്. അയാൾ വഴി രോഗം വന്നു എന്നാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. പക്ഷേ ഇതും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഓരോ ദിവസവും ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ ഉറവിടം അറിയാത്തതും ഒപ്പം തന്നെ സമ്പർക്കത്തിലൂടെയും രോഗം വരുന്നവരുടെ എണ്ണം കൂടുതലും പ്രവാസികളും പുറത്തുള്ളവരും മടങ്ങി വന്ന സമയത്ത് രോഗബാധരുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ആലപ്പുഴയുടെ കണക്കെങ്കിൽ സമ്പർക്കത്തിലൂടെ രോഗബാധ 2 ദിവസമായി 18 എന്ന് കടന്നത് വലിയ ആശങ്ക. ഇപ്പോൾ കൃഷ്ണമോഹൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചെല്ലാനം, കായംകുളം, കായംകുളത്ത് തന്നെ ഒരു വീട്ടിലെ 16 പേർ, അതിൽ തന്നെ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരുടെ സമ്പർക്ക പട്ടിക, ഇതൊക്കെ വളരെ ഗൗരവമായി തന്നെ കാണേണ്ട സാഹചര്യമാണ്.